SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. എന്നാ പിന്നെ എപ്പോഴേ ഞാൻ രജിസ്റ്റർ മാരേജ് നടത്തിയെന്ന്. ഈ കല്യാണം നല്ല അന്തസ്സായിട്ട് തന്നെ ഞാൻ നടത്തും. വീണ്ടും ഞാൻ വാക്കു തരുന്നു വല്യച്ച, ഭാമയുടെയും അഭിയുടെയും കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലണം. എന്റെ മുന്നിലും പിന്നിലും ഓരോ ചുവടിലും എന്റെ ഒപ്പം എന്റെ അച്ഛനുണ്ട്. അത് തന്നെ അന്നും ഇന്നും ഇനി എന്നും എന്റെ ധൈര്യവും. ഭാവനെ, ഈ സിനിമയിലെ നായകനും നായികയൊക്കെ പറയുന്ന പോലെ വീരവാദം മുഴക്കാൻ എളുപ്പമാ, വലിയ ചെലവൊന്നുമില്ലല്ലോ. പക്ഷേ നടത്തി കാണിക്കാനാ പാട്. അവിടെ അമ്പാലിക ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്നു, ഇവിടെ നീ ഇത് നടത്തി കാണിക്കുമെന്ന് പറയുന്നു. സത്യം പറഞ്ഞാ ഇതൊക്കെ പറയുന്ന നിങ്ങൾക്കാണോ അതോ കേട്ട് നിൽക്കുന്ന ഞങ്ങൾക്കാണോ റിലേ പോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ദേ കല്യാണ ലെറ്ററും കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. സത്യം പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല വലിച്ച, നമുക്കിതെങ്ങനെ നടത്താമെന്ന് ചോദിക്കാതെ എങ്ങനെ നടക്കുന്നല്ലേ വലിയച്ഛൻ ചോദിക്കുന്നത്. അതിന്റെ പിന്നിൽ തന്നെ എന്തോ ഒരു ദഹനക്കേടുണ്ടല്ലോ വലിയച്ഛൻ. അതുകൊണ്ട് വലിയച്ഛൻ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. സംഭവാമി യുഗേ യുഗേ. ഭാവനെ, നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി. മതി, അതുകൊണ്ട് നിന്റെ സംസാരം ഇവിടെ നിർത്തിക്കോ. അയ്യോ, ചൂടാവല്ലോ വല്യമ്മേ. ഞാനിവിടെ ചൂടായെന്നും അല്ലല്ലോ സംസാരിച്ചത്. സമാധാനത്തിൽ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പപ്പേടാ, ഇവള് പറയുന്നതൊക്കെ കേട്ടില്ലേ? ഈ കല്യാണം നടക്കുന്നതിൽ നമുക്ക് എതിർപ്പുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? സമാധാനപ്പെടുകയാണെങ്കിൽ ഇവള് പറയട്ടെ, ഇതൊന്നും പുതുമയല്ലല്ലോ, പറഞ്ഞോട്ടെ. അയ്യോ, അങ്ങനെയുള്ള ദയവൊന്നും വേണ്ട വല്യച്ച. പറയുന്നത് ന്യായമാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ഓരോ വാക്കും ഉപയോഗിക്കുന്നത്. അല്ലാതെ ആരെയും കുത്തി നോവിക്കാനൊന്നും അല്ല. പിന്നെ സ്വയം കത്തിയും കൊണ്ട് നടക്കുന്നവർക്ക് എന്ത് കേട്ടാലും കുത്തുവാക്കാണെന്നേ തോന്നും. വേണ്ട വല്യമ്മേ, കല്യാണം ക്ഷണിക്കാൻ വന്നവരെ തല്ലാൻ പാടില്ല. അതൊക്കെ ഐശ്വര്യക്കേടാ. മനസ്സിലെ വിഷമം ഒരിക്കലും തല്ലിത്തീർക്കാൻ നോക്കരുത്, അത് തീരില്ല. പിന്നെ മുറി അടച്ചിരുന്ന് കരഞ്ഞു തീർക്കാം, അതാവുമ്പോ ആരും അറിയില്ലല്ലോ. സത്യം ഞാൻ പറഞ്ഞത്. മിണ്ടാതിരിക്കേ. ഇതിനാണോ നമ്മളിവിടെ വന്നത്? ഏട്ടത്തി, വെറുതെ എന്തിനാ നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നത്? അത് എന്നോടല്ല, നിന്റെ മോളോട് വേണം പറയാൻ. ജാനകി, മതിയാക്ക്. ഇവളോട് സംസാരിച്ച് ജയിക്കാൻ നോക്കണ്ട, ഇവള് രണ്ടും കൽപ്പിച്ച. അതെ വലിയച്ച, ഞാനിപ്പോ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്നേ. അതെന്തുകൊണ്ടാണെന്ന് രണ്ടുപേരും നന്നായി ഒന്ന് ചിന്തിച്ചാ മനസ്സിലാവും. അമ്മേ, വാപ്പോ, ഇനി അടുത്തെവിടേക്ക്? അമ്പാലിയുടെ വീട്ടിലേക്ക്. അന്തം വിടണ്ട വല്യച്ച, മുറപ്പടി ആദ്യത്തെ ക്ഷണക്കത്ത് കൊടുക്കേണ്ടത് ചെറുക്കന്റെ വീട്ടില്. പിന്നെ അമ്മയുടെ ആഗ്രഹം കൊണ്ടാ ആദ്യം വല്യച്ഛനും വല്യമ്മയ്ക്കും തന്നത്. അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അമ്പാലിക ആന്റിയുടെ വീട്ടിലേക്ക് പോകാൻ വല്യച്ഛനും വല്യമ്മയും കൂടി വരണം. സ്വന്തം അനിയന്റെ മോള് മോളെ പോലെയാണെന്നല്ലേ വല്യച്ഛൻ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ പിന്നെ കുടുംബത്തിലെ തലമൂത്ത കാരണവരായി നിങ്ങൾ രണ്ടാളും വരണം, ഉറപ്പായിട്ടും. അതെ ഏട്ടാ, നിങ്ങളും കൂടി വരണം. നല്ല മനസ്സോടെ വരാൻ പറ്റെങ്കി വന്നാ മതിയമ്മേ, വിളിക്കേണ്ട കടമ നമ്മുടേതാണെങ്കിലേ.
വരേണ്ടത് അവരുടെ തീരുമാനമാ. വരാവടി, വന്നെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഈ വിജയവർമ്മന് വിലയിടാൻ ഇനിയും നീ പല ജന്മങ്ങളും എടുക്കേണ്ടി വരും. എന്താ വലിച്ച, ആലോചിച്ചു കഴിഞ്ഞെങ്കിൽ പോകാവോ? പോയാലോ. ജാനകി, ഗായത്രിയും ഭാവനയും ഇത്ര ആത്മാർത്ഥയോടെ ക്ഷണിച്ച സ്ഥിതിക്ക് നമുക്കും കൂടി പോവാം. അമ്മ വീട്ടിലേക്ക് ചെല്ല, ഞാൻ ഇവിടെ കൂടെ പോയിട്ട് വരാം. ആ ഭാവനയുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇനി അമ്പാലി എന്ത് പറയൂ എന്തോ. ഒന്നു മാത്രം നീ കേട്ടോ, ഭാവന ഇനി എന്തൊക്കെ എന്നോട് കാണിച്ചാലും ഞാൻ ഈ കല്യാണം നടത്താനെന്ന ഭാവത്തിൽ ഒപ്പം കാണും. പക്ഷേ അത് മുടക്കാനാണെന്ന് മാത്രം. എന്താ വല്യമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നു? അയ്യോ ഒന്നുമില്ലേ, വാ പോവാ. ആന്റിയോ? ഏത് ആന്റി, ആരുടെ ആന്റി? എന്താടി എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നത്? മര്യാദയ്ക്ക് പുറത്തു പോ, എനിക്കാരും കാണണ്ട. ചൂടാവല്ലേ ആന്റി, വന്ന കാര്യം നിറവേറ്റിയിട്ട് പൊക്കോളാം, അല്ലാതെ ഇവിടെ കയറി താമസിക്കാനൊന്നും പോകുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം, വീണ്ടും എന്നെ വെല്ലുവിളിക്കാന്നാണോ? അങ്ങനെ ആന്റിക്ക് തോന്നിയെങ്കിൽ ഞാനായിട്ട് തിരുത്തുന്നില്ല. എന്താ ഭാവനെ, നിന്റെ വല്യച്ഛനെ വല്യമ്മയും കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ നാവടപ്പിക്കാനാണോ? എന്നാ കേട്ടോ, ഈ അമ്പാലിക ഇനി ആരുടെ മുമ്പിലും തലകുലിക്കാൻ പോകുന്നില്ല. ആന്റി ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? ഞങ്ങൾ ആരെങ്കിലും ആന്റി എന്തെങ്കിലും പറഞ്ഞോ? അമ്പാലിക വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? കാലു കഴുകി സ്വീകരിക്കണോ? ഏയ് അമ്പേ, എന്താ ഇത്? വീട്ടിൽ വരുന്നവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചോ. ഇത്രക്കുള്ള മര്യാദയേ ഉള്ളൂ. എന്തിനാ അമ്പാലിക ഞങ്ങളോട് ഇത്ര ദേഷ്യം? നോക്ക്, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, എല്ലാം സംസാരിക്കാനാ വന്നത്. എന്ത് സംസാരിക്കാൻ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാ നോക്ക്. ആന്റി. ആന്റിയോ? നീ ആരാ എന്നെ അങ്ങനെ വിളിക്കാൻ? ഞാൻ ആരാണെന്ന് ആന്റിക്ക് അറിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്റെ അനുജത്തി ഭാമ ആരാണെന്ന് അറിയില്ലെന്നുണ്ടോ? ഭാമയുടെ അഭിയുടെയും കല്യാണം നിശ്ചയിച്ചതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ പിന്നെ ആന്റി എനിക്ക് അമ്മായിയാ, അഭി എനിക്ക് അനിയനും. എന്താ ഞാൻ പറഞ്ഞ മുറയൊന്നും തെറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. അങ്ങനെ ഇവിടെ ആരും ഇരുത്തട്ട. വേണ്ടെങ്കിലെ ആന്റി നല്ല സ്പ്രിംഗില കണ്ടില്ലേ ആടുന്നത്? എന്തിനാ ആന്റി ഇത്രക്ക് ദേഷ്യവും വാശിയൊക്കെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതെന്താന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ CCTV ഒന്ന് പരിശോധിച്ചാ മതി.
ആന്റി, ആദ്യം വീട്ടിൽ വരുന്നവരോട് അല്പമെങ്കിലും മര്യാദ കാണിക്കും.